നമ്മളെ ഫോണിൽ നമ്മളിപ്പോൾ ഓണ്ടുന്നതൊക്കെ ഗൂഗിളിൻ്റെ ആക്ടിവിറ്റിയിൽ സേവ് ആകുന്നുണ്ട്. അത് ഒരുവിധ ആൾക്കാർക്കല്ല അറിയുന്ന കാര്യമാണ്. ഗൂഗിളിൻ്റെ ഹിസ്റ്ററിയിൽ ഇതൊക്കെ സേവ് ആകുന്നുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് തോണ്ടുന്നത്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഒക്കെ, വോയിസ് സെർച്ച് ചെയ്യുന്നത് ഒക്കെ അവിടെ സേവ് ആവും. അപ്പോൾ ഗൂഗിൾ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, അതും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു. അറിഞ്ഞൂടെങ്കിൽ ഈ വീഡിയോയിൽ അത് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് നമ്മളെ ഗൂഗിൾ ആക്ടിവിറ്റി, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ മാനുവലായിട്ട് പോയിട്ട് സെറ്റിന് ഡിലീറ്റ് ആക്കുകയല്ലേ, നമുക്ക് വേണ്ടാത്ത ഡിലീറ്റ് ആക്കുകയല്ലേ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടൊരു ടൈം പീരീഡ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം എത്തുന്ന നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിക്കോളും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. പകുതി ആടുന്ന ഓടുന്നും കണ്ടാൽ ഒന്നും തിരിയല്ല. അതിനെക്കൊണ്ട് വീഡിയോ എന്താ സംഭവം ഒന്ന് തിരിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ആടുന്നോടുന്നും കണ്ടിട്ട് എനക്കൊന്നും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലോഗിൻ ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് മൈ അക്കൗണ്ട് സെർച്ച് ചെയ്തെടുത്താലും മതി. ഇപ്പം മൈ അക്കൗണ്ട് സെർച്ച് ചെയ്തെടുത്താൽ നമ്മളെ അക്കൗണ്ടിലേക്ക് പോകും. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് മൈ അക്കൗണ്ടിലേക്ക് പോവുക. മൈ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ കാണാൻ കഴിയും. അതിൻ്റെ കൂടെ ഇവിടെ കുറേ ടാബ് മേലെ ഉണ്ടാവും, അതിൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ള മൂന്നാമത്തെ ടാബ് ക്ലിക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് പോവുക. ഇതിലേക്ക് പോയാൽ ആക്ടിവിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് സംഭവം ഇവിടെ ഉണ്ടാവും. അതിൽ മാനേജ് ആക്ടിവിറ്റി എന്നുള്ള ഒരു നീല ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടോ, തിരിയുന്നുണ്ടോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആക്ടിവിറ്റി കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ബട്ടൺ ഓൺ ആയി കിടക്കുന്നുണ്ടാവും. അത് ഓഫാക്കിയിട്ടാൽ നമ്മളെ ആക്ടിവിറ്റി ഒന്നും ഇതിൽ സേവ് ആകുകയില്ല. പക്ഷെ സേവ് ആകുന്നതാ നല്ല, നമുക്ക് വീണ്ടും ആവശ്യം വരുന്ന നേരം അത് നല്ലതാണ്. ഇവിടെ ഏതൊക്കെ ആക്ടിവിറ്റിയാണ് ഇവിടെ സേവ് ആകുക എന്ന് കാണിക്കുന്നുണ്ട്. ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി ആൻഡ് ആക്ടിവിറ്റി ഫ്രം സൈറ്റ്സ്, ആപ്സ് ആൻഡ് ഡിവൈസ് ദാറ്റ് യൂസ് ഗൂഗിൾ സർവീസ്, അതൊക്കെ ഇതിൽ സേവ് ആവും. ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ്സ്, അതും ഇതിൽ സേവ് ആവും. അതിൻ്റെതായ നീലെഴുത്ത് കാണുന്നുണ്ടോ, ഓട്ടോ ഡിലേറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഓഫ് എന്നു, അത് ഓഫിലാണ് ഉള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം. ഓട്ടോ ഡിലേറ്റ് ആക്ടിവിറ്റി ഓർഡർ ദാൻ 3 മന്ത്സ്, അതായത് 3 മാസത്തിന് മുമ്പുള്ളത് ഡിലേറ്റ് ആകുന്നത്. നമ്മളെ ആക്ടിവിറ്റി ഹിസ്റ്ററി 3 മാസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതിനാണ് ഈ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ 18 മന്ത്സ്, 18 മാസം ആയിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. മൂന്നാമത്തേത് ഡോണ്ട് ഓട്ടോ ഡിലീറ്റ്. നിങ്ങൾക്ക് വേണ്ട ഫയലുകൾ ഒരുപാടുണ്ടെങ്കിലൊക്കെ ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാനുവലായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാം വേണ്ടത് അവിടെ വെച്ചിട്ട്. അല്ല ഒന്നിച്ചിങ്ങൾക്ക് ഡിലേറ്റ് ആക്കണം, പക്ഷേ ഇടയ്ക്ക് ഡിലേറ്റ് ആക്കാൻ മറന്നു ആ പ്രശ്നം, അങ്ങനെയുള്ള ആൾക്കാർ ഈ ഓട്ടോ ഡിലേറ്റ് ആക്ടിവിറ്റി ഓർഡർ ദാൻ 3 മന്ത്സ് എന്നുള്ള മേലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്ന് കാണും, അത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ഒരു കൺഫേം കാണും. ഈ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആക്ടിവിറ്റി ഒക്കെ 3 മാസം കഴിഞ്ഞ നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആയിക്കോളും. അതല്ല മാനുവലായിട്ട് നിങ്ങൾക്ക് ഡിലേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കില്ല കേട്ടോ, അതിന് ശേഷം അത് കൺഫേം ചെയ്താൽ അത് സെറ്റായി കഴിഞ്ഞു. ഈ മാനേജ് ആക്ടിവിറ്റി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ട് ഓരോന്നും വേണ്ടതും നമുക്ക് എടുത്തിട്ട് ഇതാ നമ്മളെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ഇതിൽ കാണിക്കും. ഓരോന്നോരോന്ന് നോക്കിയിട്ട് ഓരോ ഏത് ഡേറ്റിലാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. യൂസ്ഫുള്ളതുമായിട്ടുള്ള ഒരു ടിപ്സാണ് ഗൂഗിളിൻ്റെ. എന്താ വെച്ചാൽ നമ്മളെ മാണ്ടിയതും മാണ്ടാത്തതായിട്ടുള്ള എല്ലാ ഫയലും ഇവിടെ സേവായി നിൽക്കും. അപ്പോൾ മാണ്ടാത്തൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. സംഭവം തീർന്നിക്കോ? ഡിലീറ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷനാണ് ഇതിൽ പറഞ്ഞത്. നിങ്ങൾക്ക് മാനുവലായിട്ട് ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുന്നതും. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിങ്ങിൻ്റെ ഒരു ലൈക്ക് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകണ്ട. നമുക്കടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മയ പേര്. താങ്ക് യു സോ മച്ച്.